നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ ദിവസവും കൊറോണ ചോദ്യമായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ലോക ശാസ്ത്ര സമൂഹം തന്നെ ചില സൂചനകൾ കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പോയ നാളുകളിൽ 2019 അവസാനവും ഈ വർഷം ആദ്യവുമൊക്കെ നാസി അടക്കമുള്ള ഗവേഷണ ഏജൻസികൾ നൽകുന്ന ചില മുന്നറിയിപ്പുകൾ ലോക സമൂഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടിയിരിക്കുകയാണ്. സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ രണ്ടിരട്ടി വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയുടെ അടുത്തേക്കെത്തുന്നു എന്നുള്ള റിപ്പോർട്ട്, ഭൂമിയെ ലക്ഷ്യമാക്കി രാക്ഷസ ചിഹ്നഗ്രഹം വരുമ്പോൾ പ്രതിരോധമില്ല, സകലത നശിക്കുമെന്നുള്ള മുന്നറിയിപ്പുമായി ഇലോൺ മാസ്ക്, ബെന്നു ഭൂമിയെ തകർക്കുമോ, ഒസിരിസ് ഗവേഷണത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ആശങ്കയുടെ ശാസ്ത്രലോകം, ഇങ്ങനെ ശാസ്ത്രലോകത്ത് നിന്നും നെഞ്ചിടിപ്പ് കൂട്ടുന്ന വാർത്തകളാണ് പോയ നാളുകളിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിനെയും അതിജീവിക്കാനാകുമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അടക്കമുള്ള നാസയുടെ മുന്നറിയിപ്പ് ചിഹ്നഗ്രഹത്തെ അത്ര കണ്ട് പേടിക്കേണ്ടതില്ല എന്നുള്ള ചില സന്ദേശങ്ങൾ ആശ്വാസം പകരുന്നുണ്ട്. ഏതായാലും ദൈവമേ ഇനി അതും കാണണോ? നാസയുടെ അടുത്ത മുന്നറിയിപ്പിനെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് ലോകമാകെ. ഭൂമിക്ക് അടുത്തുകൂടി കടന്നു പോകുന്നത് വമ്പൻ ചിഹ്നഗ്രഹം. ആശങ്ക വേണ്ടെന്ന് നാസ പറയുന്നുണ്ടെങ്കിലും ഏപ്രിൽ 29 ആ ഒരു ദിവസത്തെ പേടിയോടെ ഒറ്റുനോക്കുകയാണ് ലോകം. ഏപ്രിൽ 29 ആ ചിഹ്നഗ്രഹം കടന്നു പോവുകയെന്നാണ് റിപ്പോർട്ട്. ഭൂമിയുമായി കൂട്ടിയിടിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാതെയാണ് ഈ ചിഹ്നഗ്രഹം കടന്നു പോവുക. ഭൂമിയുടെ സമീപത്ത് കൂടി കടന്നു പോകുന്ന ചിഹ്നഗ്രഹത്തിനെ കാത്ത് ശാസ്ത്രലോകം ഉറ്റുനോക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ചിഹ്നഗ്രഹത്തിൽ ഭൂമിയുടെ സമീപത്ത് കൂടിയുള്ള കടന്നുപോക്കിൽ ഒരു ആശങ്കയുടെയും ആവശ്യമില്ലെന്ന് വിദഗ്ധർ ഉറപ്പിക്കുന്നുണ്ട്. സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയുടെ രണ്ടിരട്ടി വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതൊരു ചോദ്യമാകുമോ എന്ന് ശാസ്ത്ര സമൂഹം ഒരിടയ്ക്കെങ്കിലും ഒന്ന് സന്ദേഹിച്ചു. പക്ഷേ നാസ ഇപ്പോൾ പറയുന്നു ഭയക്കേണ്ടതില്ല. ഏപ്രിൽ 29 ആ ചിഹ്നഗ്രഹം കടന്നു പോവുക. ചിഹ്നഗ്രഹം 1998 OR2 എന്നാണ് ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ഭൂമിയുമായി കൂട്ടിയിടിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാതെയാണ് ഈ ചിഹ്നഗ്രഹം കടന്നു പോവുക എന്നുള്ള ഇപ്പോഴത്തെ സൂചനകൾ ശുഭമാകട്ടെ എന്ന് ശാസ്ത്രലോകവും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ചെറിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഈ ചിഹ്നഗ്രഹത്തിൻ്റെ കടന്നുപോക്ക് അറിയാൻ കഴിയുമെന്നാണ് നാസ വിശദമാക്കുന്നത്. ഭൂമിയിൽ നിന്ന് 6.2 മില്യൺ കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ സഞ്ചാരപഥം. കാലാവസ്ഥാനുകൂലമായാൽ 6-ഇഞ്ച് ടെലിസ്കോപ്പിൽ ഈ ചിഹ്നഗ്രഹം ദൃശ്യമാവുകയും ചെയ്യും. നിരവധി ശാസ്ത്ര സംഘടനകളാണ് ഈ ചിഹ്നഗ്രഹത്തിൻ്റെ യാത്ര കാണാനുള്ള അവസരം കാത്തിരിക്കുന്നതും. ഏതായാലും ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് ഇതൊരു പഠനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും കാലഘട്ടമാണ്. ശാസ്ത്ര അന്വേഷികളായ നിരവധി പേർ തനിച്ചും സംഘമായും ഇതിനായുള്ള സംവിധാനങ്ങൾ അന്തർദേശീയ തലത്തിൽ ഒരുക്കുകയാണ്. മണിക്കൂറിൽ 40,000 മൈൽ വേഗതയാണ് ഈ ചിഹ്നഗ്രഹത്തിന് ഉള്ളതെന്നാണ് നാസയുടെ അവകാശവാദം. ഏതായാലും ബഹിരാകാശ ഗവേഷണ പരിവേഷണങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക സമൂഹത്തിന്, നാസയടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾക്ക് ഈ ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ പുതിയ സാധ്യതകൾ, പുതിയ പഠനങ്ങൾ ഇനി ആ വഴിക്ക് നിർണായകമായ ദിനങ്ങൾ തന്നെയായിരിക്കും. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുടെ ആവശ്യമില്ല. ഭൂമിയെ പതിക്കാതെ ചിഹ്നഗ്രഹം കടന്നു പോകുമ്പോൾ നാം വീണ്ടും സുരക്ഷിതരാകും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നാസ നൽകിയിരിക്കുന്നത്.